നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയായ മോഹിനി ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിന് വളരെ പ്രധാനമായ മോഹിനി ഏകാദശി 2023 May 1 തിങ്കളാഴ്ചയാണ് വരുന്നത്. മോഹിനി ഏകാദശി വ്രതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് സൂര്യപുരാണത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഈ വ്രതം ഭക്തിയോടെ നോറ്റാൽ സകല പാപങ്ങളും ദുരിതങ്ങളും ശമിച്ച് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും എന്നാണ് വിശ്വാസം. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സകല പാപങ്ങളും ഇല്ലാതാകുന്നതാണ്. അസുരന്മാരിൽ നിന്ന് അമൃത് തിരിച്ചെടുക്കുവാനായി ഭഗവാൻ മഹാവിഷ്ണു മോഹിനി വേഷം കൈക്കൊണ്ടത് ഈ ദിവസമാണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തി മായയുടെ കുരുക്കിൽ നിന്ന് മുക്തനാകുന്നതാണ്, മാത്രമല്ല അവർക്ക് മോക്ഷം ലഭിക്കുന്നതുമാണ്. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരുടെ പല ജന്മങ്ങളിലെ പാപങ്ങൾ പോലും ഇല്ലാതാകുന്നതാണ്. മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ 1000 പശുക്കളെ ദാനം ചെയ്ത പുണ്യഫലം ലഭിക്കുന്നതാണ്. ഇനി മോഹിനി ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. പാലാഴി മദന സമയത്ത് അമൃത് പുറത്തേക്ക് വന്നപ്പോൾ അത് ദേവന്മാരിൽ നിന്നും അസുരന്മാർ കൈക്കലാക്കി. അസുരന്മാരിൽ നിന്ന് അമൃത് തിരിച്ചെടുക്കുവാനായി ഭഗവാൻ മഹാവിഷ്ണു മോഹിനി രൂപമായി അവതരിച്ചതും ഈ ദിവസമാണെന്നാണ് വിശ്വാസം. മറ്റൊരു വിശ്വാസം അനുസരിച്ച് ത്രേതായുഗത്തിൽ തൻ്റെ ഭാര്യയുടെ വിയോഗത്തിൽ ശ്രീരാമചന്ദ്രൻ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നു. അതിലൂടെ ശ്രീരാമചന്ദ്രൻ്റെ സകല സങ്കടങ്ങളും നശിപ്പിക്കുകയും സീതയെ തിരയാൻ പ്രാപ്തനാക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. ഒരു വ്യക്തി അറിയാതെ ചെയ്ത പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നതിന് മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് മോഹിനി ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത്. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിവസങ്ങളിലായാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഏകാദശിയുടെ തലേന്നായ ദശമി ദിവസം ഒരിക്കലൂണാണ് അഭികാമ്യം. ഏകാദശി ദിവസം പൂർണ്ണമായി ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ അരിയാഹാരം ഒഴികെയുള്ള ലഘുഭക്ഷണമോ കഴിക്കാവുന്നതാണ്. ഏകാദശി ദിവസം എണ്ണ തേച്ച് കുളിക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല. ഏകാദശി ദിവസം അതിരാവിലെ കുളിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ്വിളക്ക് കൊളുത്തുക. അതിനുശേഷം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാവുന്നതാണ്. സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തമോ ഭാഗ്യസൂക്തമോ പുരുഷ സൂക്തമോ കൊണ്ടുള്ള അർച്ചന നടത്തുന്നതും അത്യുത്തമമാണ്. അന്നേ ദിവസം മുഴുവൻ അന്യ ചിന്തകൾക്കൊന്നും മനസ്സിന് ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടുകൂടി ഭഗവൻ മന്ത്രങ്ങളിൽ മുഴുകിയിരിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും അതിവിശേഷമാണ്. മാത്രമല്ല ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നതും അതിവിശേഷമാണ്. ഏകാദശി ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസർ സമയം എന്ന് പറയുന്നത്. ഏകാദശി തിഥിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 15 നാഴികയും ചേരുന്ന 12 മണിക്കൂർ സമയമാണ് ഹരിവാസർ സമയം എന്ന് പറയുന്നത്. ഈ സമയം ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹരിവാസർ സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് അത്യുത്തമമാണ്. ഇത്തവണത്തെ മോഹിനി ഏകാദശിയുടെ ഹരിവാസർ സമയം ഏതാണെന്ന് നോക്കാം. 2023 May 1 വൈകിട്ട് 4 മുതൽ ഹരിവാസർ സമയം ആരംഭിച്ച് 2 രാവിലെ 4:27 ഹരിവാസർ സമയം അവസാനിക്കുന്നത്. ഇനി ഹരിവാസർ സമയം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സമയമാണ് പാരണ വീടേണ്ട സമയം. പാരണ വീടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. മോഹിനി ഏകാദശിയുടെ പാരണാസമയം ഏതാണെന്ന് നോക്കാം. 2023 May 2 രാവിലെ 6:10 മുതൽ രാവിലെ 8:36 വരെയാണ് പാരണ വീടേണ്ട സമയം. ഈ ഒരു സമയത്ത് തന്നെ കൃത്യമായും എല്ലാവരും പാരണ വീടേണ്ടതാണ്. ക്ഷേത്രത്തിൽ പോയി തുളസി തീർത്ഥം സേവിച്ച് പാരണ വിടാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ കുറച്ച് വെള്ളത്തിൽ തുളസിയിലയും മലരും ചന്ദനവും ഇട്ട് ആ വെള്ളം സേവിച്ചും പാരണ വിടാവുന്നതാണ്. ഏകാദശി ദിവസം
തുളസി നനയ്ക്കുന്നതും തുളസിക്ക് 3 പ്രദക്ഷിണം വെക്കുന്നതും ഉത്തമമാണ്. പ്രസീദ തുളസി ദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോദ മദനോത്ഫുദേ തുളസിത്വം നമാമ്യഹം. ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് വേണം തുളസിക്ക് 3 പ്രദക്ഷിണം വയ്ക്കുവാൻ. ഏകാദശി ദിവസം തുളസിത്തറയിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി വയ്ക്കുന്നതും അത്യുത്തമമാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ എണ്ണിയാൽ തീരാത്തത്ര ഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിഷ്ണു പ്രീതിയും അതിലൂടെ മോക്ഷം ലഭിക്കാനുമുള്ള ഏറ്റവും ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം. തികഞ്ഞ ഭക്തിയോടുകൂടി വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ. ഇനി നാളെ ഏകാദശി ദിവസം വൈകിട്ട് ഉറങ്ങുന്നതിന് മുൻപായി ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. വൈശാഖമാസമായതിനാൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച് ഇനി പറയുന്ന ഒരു വസ്തു നിങ്ങളുടെ വീടിൻ്റെ രണ്ടു ഭാഗത്ത് വെച്ചാൽ സമ്പത്ത് കുതിച്ചുയരുന്നതാണ്. ഇനി ഈ ലോകത്തിലെ കോടീശ്വരനായ ഭഗവാൻ ആരാണെന്ന് നോക്കിയാൽ അത് തിരുപ്പതി വെങ്കടാചലപതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് പരിപൂർണമായി വന്നു ചേരുന്നതാണ്. സാക്ഷാൽ വെങ്കടേശ്വര സ്വാമി എങ്ങനെയാണോ സമ്പൽ സമൃദ്ധിയോടെ ഇരിക്കുന്നത്, അതുപോലെ തന്നെ വളരെ വേഗത്തിൽ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാനുള്ള അനുഗ്രഹവും ഭഗവാൻ നമുക്ക് നൽകുന്നതാണ്. ഇനി ആ വസ്തു ഏതാണെന്നും എവിടെയാണ് അത് വെക്കേണ്ടതെന്നും നോക്കാം. നമ്മുടെ വീട്ടിൽ വെക്കേണ്ട അത്ഭുത ഫലം നൽകുന്ന വളരെ പ്രധാനമായ വസ്തുവാണ് പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരം എല്ലാ പൂജാ സ്റ്റോഴ്സിലും വാങ്ങാൻ കിട്ടും. ഇനി ഈ പച്ചക്കർപ്പൂരം 2-3 കഷ്ണം എടുത്ത് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക. ഇനി പൂജാമുറി ഒരു റൂം ആണെങ്കിലും ശരി, അതല്ല ഒരു ഷെൽഫാണെങ്കിലും ശരി, പൂജാമുറിയുടെ തെക്കു പടിഞ്ഞാറെ മൂലയിൽ വെക്കേണ്ടതാണ്. അതായത് സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുക. പൂജാമുറിയുടെ തെക്കു പടിഞ്ഞാറെ മൂലയിൽ ഒരു ചെറിയ തട്ടത്തിൽ വയ്ക്കാവുന്നതാണ്. ഇനി ചെറിയ തട്ടമില്ല എങ്കിൽ ഒരു മൺവിളക്കിലും പച്ചക്കർപ്പൂരം വയ്ക്കാവുന്നതാണ്. ഇനി രണ്ടാമതായി നിങ്ങളുടെ വീടിൻ്റെ വടക്കു പടിഞ്ഞാറെ മൂലയിലും ഈ രീതിയിൽ 2 അല്ലെങ്കിൽ 3 കഷ്ണം പച്ചക്കർപ്പൂരം വയ്ക്കുക. പൊതുവായി മിക്ക വീട്ടിലും മാസ്റ്റർ ബെഡ്റൂം വരുന്നത് തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ്. മുറിയിൽ നിങ്ങളുടെ അലമാരയിലോ നിങ്ങളുടെ ജ്വല്ലറി ബോക്സിലോ അതല്ലെങ്കിൽ പണപ്പെട്ടിയിലോ 2-3 കഷ്ണം പച്ചക്കർപ്പൂരം ഇട്ട് വയ്ക്കാവുന്നതുമാണ്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഒരു മൺവിളക്കിൽ പച്ചക്കർപ്പൂരം വെച്ച് തുറന്നു വയ്ക്കാവുന്നതുമാണ്. പച്ചക്കർപ്പൂരം എന്നത് സാക്ഷാൽ വെങ്കടേശ്വരന് ഏറെ പ്രിയപ്പെട്ട വസ്തുവാണ്. അതിനാൽ ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായി ഇത് നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുവാൻ മറക്കരുത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പണം സംബന്ധമായ എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതാണ്. മാത്രമല്ല സാമ്പത്തിക തടസ്സങ്ങൾ മാറി വീട്ടിൽ പണവരവ് വർദ്ധിക്കുന്നതുമാണ്. അതുകൊണ്ട് വെങ്കടേശ്വര സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ ഏകാദശി ദിവസം നിങ്ങളുടെ വീടിൻ്റെ ഈ രണ്ട് ഭാഗത്ത് പച്ചക്കർപ്പൂരം വയ്ക്കുവാൻ മറക്കരുത്. എല്ലാവർക്കും ഇത്തവണത്തെ മോഹിനി ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കട്ടെ എന്നും അതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.